ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ ചെയ്യുന്നത് സ്വിസ് റോളിൻ്റെ റെസിപ്പിയാണ് ഓവണൊന്നും ഇല്ലാത്തവർക്ക് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു എളുപ്പത്തിലുള്ള റെസിപ്പിയാണ് ഞാൻ ചെയ്യുന്നത് ഞാൻ നോൺ സ്റ്റിക്ക് പാനിലാണ് ഇത് ചെയ്തെടുക്കുന്നത് ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ആവശ്യമുള്ളൂ കുട്ടികൾക്കൊക്കെ ഒരു എല്ലാ കുട്ടികൾക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആണ് സ്വിസ് റോൾ എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് വാനില ഫ്ലേവറിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചോക്ലേറ്റ് കേക്കിലും ചെയ്യാം അതും നല്ല ടേസ്റ്റി ആയിരിക്കും അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാം അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലോട്ടേക്ക് പോവാം ആദ്യം തന്നെ ഞാനിവിടെ രണ്ട് മുട്ട വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഒരു കാൽ കപ്പ് പഞ്ചസാര കൂടി പൊടിച്ചെടുക്കണം അതിനുശേഷം നമുക്ക് എഗ് വൈറ്റ് ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ബീറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ കളർ ചേഞ്ച് ആയിരുന്നെങ്കിൽ കാണാം കണ്ടില്ലേ അപ്പോൾ നല്ലപോലെ ബീറ്റ് ചെയ്ത് എടുക്കണം ഇതിനിടയിലിടയിലായിട്ട് വേണം നമ്മൾ പൊടിച്ച പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാന് കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഒരുമിച്ച് ആഡ് ചെയ്യരുത് കണ്ടില്ലേ അപ്പം ഞങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി നിർത്തിയെന്നുള്ളൂ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക ഇടയ്ക്ക് ഇങ്ങനെ പഞ്ചസാര ആഡ് ചെയ്തിട്ട് അപ്പോൾ നല്ല ഫ്ലഫി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് എഗ് യോക്ക് ചേർത്ത് കൊടുക്കാം ഓരോന്നായിട്ടും വേണം ചേർക്കാന് രണ്ടും കൂടെ ഒരുമിച്ച് ആഡ് ചെയ്യേണ്ട ഒന്ന് ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഓവർ ബീറ്റിംഗ് വേണ്ട ഇനി ജസ്റ്റ് ഒന്ന് മിക്സ് ആയാൽ മതി രണ്ടും ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല അര ടീസ്പൂണ് വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത് മൈദയാണ് കാൽ കപ്പ് മൈദ മൈദയാണ് എടുത്തിട്ടുള്ളത് ഇത് അരിപ്പയിലൂടെ അരിച്ച് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് അരിച്ചിട്ട് ഇതിൽ ആഡ് ചെയ്തിട്ട് സ്പാച്ചിൽ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക ഓവർ മിക്സിങ് വേണ്ട ബീറ്റർ വെച്ചൊന്ന് മിക്സ് ചെയ്തത് നമ്മൾ സ്ലോ മിക്സ് ആണ് ആവശ്യം ഇപ്പോൾ ഇവിടെ മിക്സായി വന്നിട്ടുണ്ട് ബാറ്ററി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ കൂടെ ഒഴിച്ചാൽ മതി സൺഫ്ലവർ ഓയിലാണ് അതും കൂടെ മിക്സ് ചെയ്ത് നമ്മുടെ ബാറ്ററി കറക്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ പാനിനാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഒരു പത്ത് മിനിറ്റൊക്കെ മതി പെട്ടെന്ന് തന്നെ അത് റെഡി ആയിട്ട് കിട്ടും അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് ഓവർ ഫുള്ളായിട്ട് ബാറ്ററി ഞാൻ ഒഴിക്കുന്നില്ല അതിൻ്റെ ചെറിയ പാനായത് കൊണ്ട് പകുതി ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ വലിയ പാനാണെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കാം കാരണം നമുക്കിത് ഓവർ തിക്നെസ്സിലും വേണ്ട ഓവർ തിന്നായിട്ടും അല്ല കേക്ക് മീഡിയം സൈസിലാണ് വേണ്ടത് എന്നാലേ നമുക്ക് റോൾ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ബാറ്ററി പകുതി രണ്ടാക്കിയിട്ടാണ് ഞാനിവിടെ ചെയ്തത് പിന്നെ അത് ഗ്യാസിലേക്ക് വെച്ചിട്ട് വളരെ ലോ ഫ്ലെയിമിൽ വെക്കുക ഒരു പത്ത് മിനിറ്റ് കൊണ്ട് കണ്ടത് കേക്ക് ഇവിടെ സെറ്റായിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടാറുന്നവരെന്ന് വെയിറ്റ് ചെയ്യാം അതിൻ്റെ ഇടയിൽ നമുക്ക് വേറൊരു പരിപാടിയുടെ ക്രീം ബീറ്റ് ചെയ്തെടുക്കണം അപ്പോൾ അതവിടെ കിടന്ന് ചൂടാറട്ടെ ഇനി ഞാനൊരു ഇവിടെ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അര കപ്പ് ക്രീം ഒഴിച്ചു കൊടുക്കാം ചില ക്രീമിൽ മധുരവും ഇതൊക്കെ ഫ്ലേവറൊക്കെ ഉണ്ടാകും വാനില ഫ്ലേവർ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യേണ്ട ഞാനിവിടെ ഒരു അര ടീസ്പൂൺ വാനില സിൻസും മധുരത്തിന് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഇത് ആഡ് ചെയ്താൽ മതി മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്താൽ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതുകൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതൊരു പത്ത് അഞ്ച് മിനിറ്റ് ഫ്രീസറിൽ വെക്കുക ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണത് അതിന് ശേഷം നമ്മുടെ കേക്കൊക്കെ ചൂടാറി വന്നിട്ടുണ്ട് ക്ലിങ് റാപ്പിലേക്ക് ഞാനൊന്ന് വെച്ചിട്ടുണ്ട് എന്നാലേ നമുക്ക് റോൾ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അതിന് ശേഷം ഇതിലേക്ക് നമുക്ക് നമ്മുടെ ബീറ്റ് ചെയ്ത് വെച്ച ക്രീമും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ സൈഡ്സ് കട്ട് ചെയ്തിട്ട് സ്ക്വയർ ഷേപ്പിലേക്ക് മാറ്റാം നമ്മുടെ കേക്ക് കുറച്ചും കൂടി നല്ല വൃത്തി ഉണ്ടാവും പക്ഷെ ഞാനിപ്പോൾ സൈഡ്സൊന്നും കട്ട് ചെയ്യുന്നില്ല അങ്ങനെ തന്നെ റോൾ ചെയ്തെടുക്കുകയാണ് ക്രീം നന്നായിട്ട് ആവശ്യത്തിന് സ്പ്രെഡ് ചെയ്തിട്ട് കുറച്ച് കട്ടിയിൽ സ്പ്രെഡ് ചെയ്യുക എന്നിട്ട് ഇങ്ങനെ റോൾ ചെയ്തെടുക്കുക അതിന് ശേഷം ക്ലിങ്ങ് ആപ്പിൽ വെച്ചിട്ട് ഒന്നുകൂടെ റോൾ ചെയ്യുക എന്നിട്ട് സൈഡ്സൊക്കെ ഒന്ന് കെട്ടി കൊടുക്കുക എന്നിട്ട് നമുക്കിത് നേരെ ഫ്രിഡ്ജിലേക്ക് വെക്കാനുള്ളതാണ് ഒരു അര മണിക്കൂറൊക്കെ വെക്കൊന്ന് സെറ്റായി കിട്ടാനാണ് ഫ്രിഡ്ജിലോ ഫ്രീസറിലോ വെക്കാം ഫ്രീസറിലാണ് ഒരു കാ മണിക്കൂറൊക്കെ വെച്ചാൽ മതി പെട്ടെന്ന് സെറ്റായി കിട്ടും പിന്നെ ആ സൈഡ്സ് രണ്ട് കെട്ടിയിട്ടുണ്ട് ഇങ്ങനെ രണ്ടെണ്ണം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ അരമണിക്കൂർ ഒന്ന് ഫ്രീസ് ചെയ്തെടുക്കാം അതിന് ശേഷം ഫ്രീസ് ചെയ്ത് എടുത്തിട്ടുണ്ട് അരമണിക്കൂറിന് ശേഷം പുറത്തെടുത്തിട്ടുണ്ട് ഇനി ക്ലിങ് ക്രാപ്പൊക്കെ പതുക്കെ നമുക്ക് റിമൂവ് ചെയ്യാം അപ്പോൾ ഈ റോളിങ് ആവാൻ വേണ്ടിയിട്ടാണ് കനം കുറയ്ക്കാൻ പറയുന്നത് നമ്മുടെ സാധാരണ രീതിയിലുള്ള കേക്കിൻ്റെ കനവും വേണ്ട എന്നാൽ നന്നേ കനം കുറയും ചെയ്യരുത് മുറിഞ്ഞു പോകും നന്ന കനം കുറച്ചാൽ അപ്പോൾ ഈ സൈഡ്സ് ഇങ്ങനെ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ആ റൗണ്ട് ഷേപ്പിൽ തന്നെ കേക്ക് എടുത്തുകൊണ്ടാണ് അല്ലെങ്കിൽ നല്ല സ്ക്വയർ ഷേപ്പിലാണല്ലെങ്കിൽ കറക്റ്റായിട്ട് കട്ട് ചെയ്യുമ്പോൾ തന്നെ കാണാം കുഴപ്പമൊന്നുമില്ല ഞാനത് വേസ്റ്റ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ തന്നെ റോൾ ചെയ്തത് അപ്പോൾ കണ്ടില്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും സിസ് റോളിൻ്റെ അതേ ഷേപ്പിൽ വന്നിട്ടുണ്ടെന്ന് നല്ല സോഫ്റ്റ് ആയിട്ടും വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കുറച്ച് കട്ടിയിൽ ഇങ്ങനെ മുറിച്ചെടുക്കുക ഓവർ കനം കുറച്ച് മുറിക്കണ്ട അപ്പോൾ കണ്ടില്ലേ നല്ല റോൾ ആ ഷേപ്പിൽ വന്നിട്ടുണ്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ റോൾ പോലെ തന്നെ ഉണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ കൂടി ക്ലിക്ക് ചെയ്യുക ന്യൂ വീഡിയോസൊക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടും താങ്ക് ഫോർ വാച്ചിങ്